അതിൽ നിന്നും എത്ര അകലം പാലിച്ച് വീട് പണിയാം? അതിരിനോട് ചേർന്ന് വീട് പണിതാ വീട് പൊളിച്ചു മാറ്റേണ്ടി വരുമോ? ഇതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഹലോ ഗൈസ്, ഞാൻ ആൻസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് മാത്രമേ വീട് വെക്കാൻ സാധിക്കൂ. ഇനി ഇതൊന്നും നോക്കാണ്ട് നിങ്ങളൊരു വീട് വെച്ച് ആ വീടിന് കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചുള്ള സെറ്റ് ബാക്ക് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായും ആ വീട് പൊളിച്ചു മാറ്റേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള വീടുകൾക്ക് ബിൽഡിംഗ് പെർമിറ്റോ കെട്ടിട നമ്പറോ ലഭിക്കില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു കേരള ബിൽഡിംഗ് റൂൾസിലെ സെറ്റ് ബാക്ക് അനുസരിച്ച് വേണം വീട് നിർമ്മിക്കാനെന്ന്. ഈ സെറ്റ് ബാക്ക് എന്താ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീട് വയ്ക്കുമ്പം അതിരിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിച്ച് മാത്രമേ വീട് വയ്ക്കാൻ സാധിക്കൂ. ഈ അകലത്തെയാണ് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. കേരള ബിൽഡിംഗ് റൂൾസിൽ 3 സെൻറ്റിന് മുകളിലുള്ള വീടുകൾക്കും 3 സെൻറ്റിന് താഴെയുള്ള വീടുകൾക്കും വേറെ വേറെ സെറ്റ് ബാക്കാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം 3 സെൻറ്റിന് മുകളിലും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ ഉയരം 10 മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ വീടിൻ്റെ മുൻവശം അതിരിൽ നിന്ന് 3 മീറ്റർ അകലെ മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ റിയർ യാർഡിൽ അതിരിൽ നിന്നും 1.5 മീറ്റർ അകലെ മാത്രമേ വീട് നിർമ്മിക്കാൻ സാധിക്കൂ. റിയർ യാർഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡിലല്ലാതെ നിങ്ങൾ വേറെ എവിടെയാണോ പുറത്തേക്കുള്ള ഡോർ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സൈഡാണ് റിയർ സൈഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട് സൈഡും റിയർ സൈഡും കൂടാതെ ബാക്കിയുള്ള 2 സൈഡിലെ അതിരിൽ നിന്നും 1 മീറ്റർ അകലെ മാത്രമേ വീട് നിർമ്മിക്കാൻ സാധിക്കൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്ഥലം കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഒന്നുമല്ല, ആ സ്ഥലത്തിന് ഒരുപാട് വളവുകളും ചെരിവുകളും ഒക്കെയുള്ള പ്ലോട്ടാണെങ്കിൽ അങ്ങനെയുള്ള പ്ലോട്ടിൽ വീട് വയ്ക്കുമ്പം നിയമത്തിൽ കുറച്ച് ഇളവുകൾ നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്ലോട്ടിൽ വീട് വയ്ക്കുമ്പം മുൻവശം അതിരിൽ നിന്നും മിനിമം 1.8 മീറ്ററും ആവറേജ് 3 മീറ്ററും കിട്ടിയാൽ മതി. അതുപോലെ തന്നെ റിയർ സൈഡിൽ അതിരിൽ നിന്നും മിനിമം 1 മീറ്ററും ആവറേജ് 1.5 മീറ്ററും കിട്ടണം. നിങ്ങൾ ചില വീടുകൾ കണ്ടിട്ടുണ്ടാവും അതിരിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ് അവർക്ക് ബിൽഡിംഗ് പെർമിറ്റും കെട്ടിട നമ്പറൊക്കെ കിട്ടിയത്, അവർക്ക് ഈ ബിൽഡിംഗ് റൂൾസൊന്നും ബാധകമല്ലേ എന്ന്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഉയരം 7 മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ നിയമത്തിൽ കുറച്ച് ഇളവുകൾ നൽകുന്നുണ്ട്. അതായത് 7 മീറ്ററോ അതിൽ താഴെയോ ഉയരമുള്ള വീടുകൾക്ക് സൈഡ് ഏതെങ്കിലും ഒരു സൈഡോ അല്ലെങ്കിൽ റിയർ സൈഡോ അതിരിനോട് ചേർന്ന് നിർമ്മിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ നിർമ്മിക്കുമ്പം കുറച്ച് കണ്ടീഷൻസും കൂടെ ഉണ്ട്. 1. കണ്ടീഷൻ, ഏത് സൈഡാണോ നിങ്ങൾ അതിരിനോട് ചേർന്ന് നിർമ്മിക്കുന്നത് ആ സൈഡിലുള്ള തൊട്ടടുത്ത പ്ലോട്ടിലുള്ള പ്ലോട്ട് ഓണറുടെ രേഖാമൂലമുള്ള സമ്മതം ആവശ്യമാണ്. 2. കണ്ടീഷൻ, നിങ്ങൾ അതിരിനോട് ചേർന്ന് നിർമ്മിക്കുന്ന സൈഡിൽ ഡോറോ വിൻഡോവോ കൊടുക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ആ സൈഡിൽ വെൻറ്റിലേറ്റർ കൊടുക്കണമെങ്കിൽ അതിരിൽ നിന്നും 60 സെൻറ്റിമീറ്റർ മാറി മാത്രമേ ആ ചുമര് നിർമ്മിക്കാൻ സാധിക്കൂ. 3. കണ്ടീഷൻ, നിങ്ങളിങ്ങനെ അതിരിനോട് ചേർന്ന് നിർമ്മിക്കുമ്പം ആ സൈഡിൽ സൺഷീറ്റ് പ്രൊജക്ഷനോ മെയിൻ റൂഫ് പ്രൊജക്ഷനോ കൊടുക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് സൺഷീഡോ മെയിൻ റൂഫിൻ്റെയോ പ്രൊജക്ഷൻ കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിരിനോട് ചേർന്ന് നിർമ്മിക്കാതെ ഒരു 60 സെൻറ്റിമീറ്റർ മാറി നിർമ്മിക്കുകയാണെങ്കിൽ റൂഫ് പ്രൊജക്ഷൻ 30 സെൻറ്റിമീറ്റർ വരെ നൽകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റോഡിൽ നിന്നും എത്ര അകലം പാലിച്ച് വീട് നിർമ്മിക്കാം എന്നുള്ളത്. നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, ഡിസ്ട്രിക്ട് ഹൈവേ, ഇനി അതല്ല പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ നോട്ടിഫൈഡ് ആയിട്ടുള്ള റോഡുകളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ അതിരിൽ നിന്നും 3 മീറ്റർ അകലം പാലിച്ച് മാത്രമേ വീട് നിർമ്മിക്കാൻ സാധിക്കൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മുനിസിപ്പാലിറ്റിയുടെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയോ അൺനോട്ടിഫൈഡ് ആയിട്ടുള്ള റോഡാണ് ഉള്ളതെങ്കിൽ ആ റോഡിൻ്റെ വീതി 6 മീറ്ററിൽ താഴെയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ അതിരിൽ നിന്നും 2 മീറ്റർ അകലം പാലിച്ചാൽ മതി. ഇനി അതല്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ഇടവഴിയുണ്ട് എന്ന് വിചാരിക്കാം. ആ ഇടവഴിയുടെ വീതി 1.5 മീറ്ററോ അതിൽ താഴെയോ നീളം 75 മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ ആ സൈഡിൽ അതിരിൽ നിന്നും 1.5 മീറ്റർ അകലെ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്, 75 മീറ്ററിൽ ഡെഡ് എൻഡ് ആയിരിക്കണം, അത് വേറെ റോഡുകളുമായിട്ട് ജോയിൻ ചെയ്യാൻ പാടില്ല.